ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വെയ്റ്റ് ലോസ് നോക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് എപ്പോഴും കഴിക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് രാഗി സേമിയ വെച്ചിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ രാഗി സേമിയ പുട്ടുണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് ചൂടുവെള്ളമാണ് വേണ്ടത് ഇനി ഇതിലേക്ക് പുട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുന്നിട്ട് കൂടുതലായിട്ട് നിൽക്കണം എന്നാലാണ് പുട്ടുണ്ടാക്കി വരുന്ന സമയത്ത് പാകത്തിന് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ ഇതിലേക്ക് രണ്ട് കപ്പ് രാഗി സേമിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം സേമിയ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ ചൂടുവെള്ളത്തിന് പകരം പച്ചവെള്ളം എടുത്താലും മതി അങ്ങനെ ആകുമ്പോൾ ഒരു പത്ത് എങ്കിലും സേമിയ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും ഇതിപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സേമിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം ഇപ്പോൾ ഞാൻ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ച് പുട്ടുണ്ടാക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഈ ഒരു ഇതിലെയാണ് പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചധികം തേങ്ങ അടിയിൽ ഇട്ട് കൊടുക്കാം അതിന് മുകളിലേക്ക് ഈ സേമിയ ഇട്ട് കൊടുക്കാം ഒരുപാട് കുത്തി അമർത്തി വെക്കരുത് അങ്ങനാകുമ്പോൾ നമ്മളിത് വെന്ത് വരുന്ന സമയത്ത് ഒരു കട്ട പിടിച്ച പോലെയാണ് ഉണ്ടാവുക സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ വേണം ഇത് വെച്ചു കൊടുക്കാൻ എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് പുട്ട് സാധാരണ വേവിക്കുന്ന പോലെ തന്നെ വേവിക്കാം പിന്നെ സാധാരണ പുട്ട് വേവുന്ന അത്രയും സമയം തന്നെ വെച്ചാൽ മതി കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് നാവി വന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നാവി വന്നാൽ നമുക്ക് ഇത് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് സാധാരണ പുട്ടുകുട്ടിയിലും പുട്ടുണ്ടാക്കാം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക അതിന് മുകളിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം പിന്നെ സേമിയ ഈ രാഗി സേമിയുടെ പുട്ടിൽ കുറച്ച് അധികം തേങ്ങ ഇടുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ പുട്ടുകുട്ടിയിലേക്ക് ആദ്യം തേങ്ങ ഇടാം പിന്നെ ആവശ്യത്തിന് സേമിയ ഇട്ട് കൊടുക്കുക വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക അതിന് മുകളിൽ പിന്നെയും സേമിയ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് അധികം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം പിന്നെ സാധാരണ നമ്മൾ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന ഏത് കറി കൂട്ടിയിട്ടും പഴം കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ ചിക്കൻ കറി മീൻ കറി പോലുള്ള കുറച്ച് എരിവുള്ള കറികളുടെ കൂടെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ കടലക്കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് പിന്നെ രാഗി സേമിയാണെന്ന് കരുതിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് കരുതണ്ട നല്ല ടേസ്റ്റാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് രാഗി വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്യുന്നവർക്ക് ഇടക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്